2023 ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ അതിർത്തി തകർത്ത് ഹമാസ് നടത്തിയ മിന്നലാക്രമണമാണ് ഇന്നും തീരാതെ നിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ തുടക്കം. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മറ്റ് രാജ്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഓരോ ദിവസം കഴിയും തോറും സംഘർഷം പടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ വിദേശ മാധ്യമങ്ങൾ ഒക്ടോബർ 7 സംഭവിച്ചതെന്ത് എന്നതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹമാസ് ഭീകരർ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തോ, കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്നോ, ചുട്ടുകരിച്ചോ എന്നിങ്ങനെ പുറത്തു വന്ന വിവരങ്ങൾ ശരിയാണോ എന്നാണ് അന്വേഷിച്ചത്. ഈ അന്വേഷണങ്ങളിൽ ഇസ്രായേൽ സൈന്യം പച്ചക്കള്ളം പറഞ്ഞുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച ഹമാസ് പോരാളികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറ്റം ആരംഭിച്ച ഒക്ടോബർ 7 സംഭവങ്ങളുടെ ഫോറൻസിക് വിശകലനമാണ് വിദേശ മാധ്യമം അന്വേഷണത്തിന് വിധേയമാക്കിയത്. കൊല്ലപ്പെട്ട ഹമാസ് പോരാളികളുടെ CCTV ഡാഷ് ക്യാമുകൾ, സ്വകാര്യ ഫോണുകൾ, ഹെഡ് ക്യാമുകൾ എന്നിവയിൽ നിന്നുള്ള മണിക്കൂറുകളോളമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആക്രമണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ പുറത്തു വന്ന പല കഥകളും തെറ്റാണെന്ന് കണ്ടെത്തി. കൂട്ടക്കൊല, ശിശുക്കളുടെ ശിരച്ഛേദം തുടങ്ങിയ ക്രൂരതകളുടെ അവകാശവാദങ്ങൾ ആസൂത്രിതമായിരുന്നു. ബലാത്സംഗത്തിൻ്റെ ആരോപണങ്ങളും തെറ്റാണ്. ഇതിൻ്റെ ഭാഗമായി ഗാസ മുരമ്പിൽ നടത്തിയ ബോംബാക്രമണത്തിൻ്റെ ക്രൂരതയെ ന്യായീകരിക്കാൻ ഇസ്രായേലും പടിഞ്ഞാറൻ രാജ്യങ്ങളും ആവർത്തിച്ച് ഉപയോഗിച്ച കഥകളായിരുന്നു ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണത്തിലെ നിറം പിടിപ്പിച്ച ക്രൂരകൃത്യങ്ങൾ. ലഭ്യമായ എല്ലാ വിവരങ്ങളുടെയും സമഗ്രമായ വിശകലനത്തിന് ശേഷം കിബ്ബട്സ് ബീറിയിലെ ഒരു വീട്ടിൽ 8 കരിഞ്ഞ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയെന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ അവകാശവാദം തെറ്റാണെന്ന് കണ്ടെത്തി. ആ വീട്ടിൽ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും കെട്ടിടത്തിൽ ഇരച്ചു കയറിയ ഇസ്രായേൽ സൈന്യം അകത്തുണ്ടായിരുന്ന 12 കൊലപ്പെടുത്തിയെന്നും വിശകലനത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം മൃതദേഹങ്ങൾ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയ സന്നദ്ധ സംഘടനയായ സാക്ക മാധ്യമങ്ങൾക്ക് നൽകിയ ക്രൂരതകളുടെ പല കഥകളും വളരെ സംശയാസ്പദമായിരുന്നു. ഒക്ടോബർ 7 വ്യാപകമായ ലൈംഗികാതിക്രമങ്ങൾ നടന്നുവെന്ന അവകാശവാദവും പരിശോധിക്കപ്പെട്ടു. ഒറ്റപ്പെട്ട ലൈംഗികാതിക്രമങ്ങൾ നടന്നിട്ടുണ്ടാകാമെങ്കിലും വ്യാപകമായി നടന്നുവെന്ന ആരോപണത്തെ പിന്തുണയ്ക്കുന്നതിന് മതിയായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല.